മരണശേഷം നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു കാലത്തും ആർക്കും തന്നെ ഉത്തരം കണ്ടെത്താനാകാത്തൊരു ചോദ്യമാണത്. അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ മരണപ്പെട്ടവരിൽ ആരെങ്കിലും ഒരാൾ തിരിച്ചെത്തുക തന്നെ വേണം. എന്നാൽ അത്തരത്തിൽ തിരിച്ചു വന്നൊരു വ്യക്തിയാണ് ബിൽ ലെറ്റ്സൺ. അദ്ദേഹം പറഞ്ഞ മരണശേഷം അദ്ദേഹം അനുഭവിച്ച തീർത്തും വിചിത്രമായ ചില കാര്യങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു എഫ്‌വേൾഡ്. അഫ്ലു ഹിയർ. മരണത്തെക്കുറിച്ച് മതങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം കാഴ്ചപ്പാടുകളുണ്ട്. അതിനാലൊക്കെ തന്നെ ജനങ്ങളിൽ പല ആളുകളും വിശ്വസിക്കുന്നത് മരണമെന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു അവസാനമാണ് എന്ന നിലക്കാണെങ്കിൽ, മറ്റു ചില ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് മരണമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാനമല്ല, മറിച്ച് മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്ന നിലയിലാണ്. എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ ഇന്നത്തെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പോലും മരിച്ചൊരു വ്യക്തിയെ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം നമുക്കൊരു കാരണവശാലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. അത് ഇന്നും എന്നും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ കൂടെയും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഹാർട്ട് റേറ്റ് എല്ലാം പൂർണ്ണമായിട്ടും നിന്ന് അയാൾക്കൊരു മരണം സംഭവിച്ചു, ഒരു ക്ലിനിക്കലി മരണം സംഭവിച്ച് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇലക്ട്രിക് ഷോക്കും മറ്റൊക്കെ നൽകിയിട്ട് ചില ആളുകൾ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. അതായത് ചെറിയ രീതിയിൽ കുറഞ്ഞ നിമിഷങ്ങളിലേക്കെങ്കിലും മരണപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ വ്യക്തികൾ. ഈ ആളുകൾക്കൊക്കെ തന്നെയും പറയാനുള്ളത് തീർത്തും നമ്മളെല്ലാവരെയും അതിശയിപ്പിക്കുന്ന ചില എക്സ്പീരിയൻസുകളാണ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കാറുള്ളത്. നമ്മൾ മുമ്പും അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടെയും അവയിൽ നിന്നൊക്കെ തന്നെയും തീർത്തും വിചിത്രമായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു മരണാനുഭവമാണ് ബിൽ ലെറ്റ്സൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത്. സംഭവം നടക്കുന്നത് 1994 അന്ന് 34 പ്രായമുള്ള ബിൽ അമേരിക്കയിൽ ഒരു ഫയർ ഫൈറ്ററായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സാന്റാ ബാർബറ സിറ്റിയിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ തന്നെയും വളരെ മാരകമായിട്ടുള്ള ഒരു പകർച്ചവ്യാധി പടർന്നു പന്തലിക്കുന്നത്. ഒരുപാടധികം ആളുകൾ അത് പിടികൂടുന്നുണ്ട്. അത് കാരണമായിട്ട് പലരും വലിയ തോതിൽ തന്നെ അവശരാകുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റലുകളെല്ലാം തന്നെ തിങ്ങി നിറയുന്നുണ്ട്, രോഗികളാൽ നിറഞ്ഞു കവിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഫയർ ഫോഴ്സിലേക്ക് ഒരു സ്ത്രീയുടെ കോൾ വരുന്നത്. വളരെ തീർത്തും അവശയായിട്ടുള്ള ആ സ്ത്രീ തന്നെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയെന്ന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ഫയർ ഫോഴ്സ് ിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊന്നും ചിന്തിക്കാതെ ബില്ലും സംഘവും ആ സ്ത്രീയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അവരെ കണ്ടതോടുകൂടിയിട്ട് ആ സ്ത്രീ തീർത്തും അവശയായിട്ട് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന ആ സ്ത്രീക്ക് ഒരുപാടധികം സന്തോഷമാവുകയാണ്. ബില്ലും സംഘവും ആ സ്ത്രീയെ പതിയെ എടുത്ത് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം തന്നെ നടത്തുകയാണ്. എന്നാൽ ഇതിനിടയിൽ തന്നെ രോഗബാധിതയായിട്ടുള്ള ആ സ്ത്രീ എക്സ്ഹെയിൽ ചെയ്യുന്ന അതേ ഒരു അവസരത്തിൽ ബിൽ ഇൻഹെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ഭാഗമായിട്ട് ഈ ഒരു അസുഖം ബില്ലിനെയും ബാധിക്കുകയാണ്. ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ചെറിയ തരത്തിലുള്ള മെഡിസിൻസൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ തന്നെ അയാൾ കഴിച്ചു കൂട്ടുകയായിരുന്നു. എന്നാൽ ദിവസങ്ങൾ മുമ്പോട്ടേക്ക് പോകുമ്പോൾ 3rd ദിവസമൊക്കെ എത്തുമ്പോഴേക്ക് അയാൾ തീർത്തും അവശനായി മാറുകയാണ്. രോഗം വലിയ തോതിൽ തന്നെ ബില്ലിനെ ബാധിക്കുകയാണ്. ഈ ഒരു അവസരത്തിലായി അയാൾ പൾസും മറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ തന്നെയും വലിയ വേരിയേഷൻസ് അയാൾക്ക് കാണാൻ സാധിക്കുകയാണ്. പതിയെ പതിയെ അയാളുടെ കണ്ണിലേക്ക് പോലും ഇരുട്ട് കയറാൻ ആരംഭിക്കുകയാണ്. അങ്ങനെയൊക്കെ വന്നതോടുകൂടിയിട്ട് അയാൾ തൻ്റെ അടുത്തുള്ള ഭാര്യയെയും അതുപോലെ തന്നെ നീസിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് യാത്രയാവുകയാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ ചെന്ന അവസരത്തിൽ അയാൾക്ക് കാണാൻ സാധിച്ചത് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഹോസ്പിറ്റലായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും ഹോസ്പിറ്റൽ അധികൃതർ വേണ്ട തരത്തിലുള്ള ശുശ്രൂഷകളെല്ലാം തന്നെ ബില്ലിന് നൽകുന്നുണ്ട്. ദിവസങ്ങൾ പതിയെ മുമ്പോട്ടേക്ക് കടന്നു പോവുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വീണ്ടും വീണ്ടും മോശമായിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയിൽ ആ ഒരു കാര്യം സംഭവിക്കുന്നു. ബില്ലിൻ്റെ അസുഖം വല്ലാണ്ട് മൂർധന്യാവസ്ഥയിൽ എത്തുകയാണ്. പതിയെ പതിയെ അയാളുടെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരാൻ ആരംഭിക്കുകയാണ്. അയാൾ മരണത്തിന് കീഴടങ്ങുകയാണ്. ഇത്രയുമാണ് ചുറ്റും കൂടി നിന്നവർക്കെല്ലാം തന്നെ കാണാനും അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ ബില്ലി സമയങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് തീർത്തും അവിശ്വസനീയമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളുമായിരുന്നു. അന്നേ ദിവസം രാത്രിയിൽ അയാൾ തൻ്റെ ശരീരം വിട്ട് പതിയെ പതിയെ പറന്നുയരാൻ ആരംഭിക്കുകയാണ്. ചുറ്റുമുള്ള ഒരുപാടധികം നക്ഷത്ര കൂട്ടങ്ങൾക്കിടയിലൂടെ അയാൾ അങ്ങനെ മുൻപോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു അവസരങ്ങളിലൊക്കെ തന്നെയും ബിൽ തിരിച്ചറിയുന്നുണ്ട് താൻ തൻ്റെ സ്വന്തം ശരീരത്തെ വിട്ടുകൊണ്ട്, തൻ്റെ വേണ്ടപ്പെട്ടവരെ വിട്ടുകൊണ്ട്, സന്തോഷത്തെയും അതുപോലെ തന്നെ ദുഃഖങ്ങളെയും ഒക്കെ തന്നെയും വിട്ടുകൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം. പക്ഷേ ഈ ഒരു അവസരങ്ങളിൽ അയാളുടെ മനസ്സിൽ ഭയത്തിന് പകരം ഉണ്ടായിരുന്നത് അതീവമായിട്ടുള്ള സന്തോഷമായിരുന്നു. ബിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് കോസ്മിക് ഓർഗാസം എന്നാണ്. ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ സന്തോഷവും ഒരുമിച്ച് അനുഭവിച്ചതുപോലൊരു പ്രതീതിയായിരുന്നു ഈ ഒരു അവസരങ്ങളിൽ ബില്ലിനുണ്ടായിരുന്നത്. വിദൂരതയിലേക്ക് നോക്കുമ്പോൾ വലിയൊരു വെളിച്ചം അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തൻ്റെ അടുത്തേക്കായിട്ട് നീങ്ങി നീങ്ങി വരുന്നത് പോലെ അയാൾക്ക് തോന്നുന്നുണ്ട്.
ഭയത്തിന് പകരം ഈ ഒരു അവസരങ്ങളിലും ബില്ലിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് പ്രവേശിക്കണം, അതിനകത്ത് എന്താണുള്ളത് എന്ന് കണ്ടെത്തണം, മനസ്സിലാക്കണം, അനുഭവിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ചിന്തകളായിരുന്നു. പതിയെ പതിയെ ആ വെളിച്ചം അദ്ദേഹത്തോട് അടുത്തടുത്ത് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ആ വെളിച്ചത്തിനകത്തേക്ക് ബിൽ പ്രവേശിക്കുന്നുണ്ട്. ഇതേ ഒരു അവസരത്തിൽ തന്നെ താനിപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ബോധ്യം അയാളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും തിരിച്ച് ഭൂമിയിലേക്ക് പോകണമെന്നൊരു ചിന്തയെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അതീവമായിട്ടുള്ള സന്തോഷം, ഒരുപാടധികം തിരക്ക് പിടിച്ചൊരു ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയതുപോലൊരു സന്തോഷമായിരുന്നു ഈ ഒരു അവസരങ്ങളിൽ ബില്ലിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ ഹാളിൽ അങ്ങനെ ബിൽ നിൽക്കുന്ന അവസരത്തിലായിട്ട് മൂന്ന് വിചിത്ര രൂപികളായിട്ടുള്ള ആളുകൾ ബില്ലിൻ്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. അവരും വലിയ സന്തോഷത്തിലാണ്. ബില്ലിനെ നോക്കി അവരങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഉയരം കുറച്ച് കുറവായിരുന്നു. മാത്രവുമല്ല തവളയുടേതുപോലെയൊക്കെയുള്ള ഒരു രൂപമാണ് അവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രത്യേക തരത്തിലുള്ള ഒരു കരിമ്പടം കൊണ്ട് അവർ തലയിൽ മൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയം ആ മൂന്ന് പേരും ബില്ലിനെ നോക്കി അങ്ങനെ ചിരിക്കാൻ ആരംഭിച്ചപ്പോൾ ബില്ലും പതിയെ അവരുടെ കൂടെ അങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് അയാൾ ചോദിച്ചു ഈ മൂന്ന് പേരോടായിട്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. ആ ഒരു അവസരത്തിൽ അവർക്ക് പറയാനുണ്ടായിരുന്നത്, നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ലേ, ഒന്നും ഓർമ്മയില്ലേ എന്നതായിരുന്നു. ബില്ല് അവരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്ന് പറഞ്ഞു തരുന്നൊക്കെ. ആ ഒരു അവസരത്തിലായിട്ട് ആ മൂന്ന് പേർക്കും പുറകിൽ നിന്നായിട്ട് മറ്റൊരു വ്യക്തി കടന്നു വരികയാണ്. നീളത്തിലുള്ള വെളുത്ത മുടിയുള്ള, അതുപോലെ തന്നെ വെളുത്ത താടിയും മീശയൊക്കെയുള്ള, കാഴ്ചയിൽ തന്നെ വലിയ തേജസ് തോന്നിക്കുന്ന ഒരു മുഖഭാവത്തോടുകൂടെ ആ ഒരു വ്യക്തി പതിയെ പതിയെ ബില്ലിനടുത്തേക്ക് നടന്നു വരികയാണ്. എന്നാൽ ആ വ്യക്തി നടന്നു വരുന്നത് കണ്ട ഉടനെ തന്നെ ഈ മൂന്ന് പേരും പതി അവിടെ നിന്ന് നീങ്ങി പോകാൻ ആരംഭിക്കുകയാണ്. അതോടുകൂടി തന്നെ ബില്ലിന് മനസ്സിലായി ഇവിടുത്തെ ഇൻചാർജ് എന്ന് പറയുന്നത്, ബോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നൊരു കാര്യം. പതിയെ പതിയെ ആ മനുഷ്യൻ ബില്ലിനടുത്തേക്കടുത്തേക്കായി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസരത്തിൽ എന്തെന്നില്ലാത്ത അതീവമായിട്ടുള്ള സ്നേഹം ആ വ്യക്തിയോട് ബില്ലിന് തോന്നാൻ ആരംഭിക്കുകയാണ്. ഒരച്ഛനും മകനോടുള്ളതുപോലൊരു സ്നേഹം. അയാൾ പതിയെ പതിയെ അടുത്തേക്ക് എത്തും തോറും ബില്ലിൻ്റെ ത്രോട്ട് പതിയെ ടൈറ്റാകാൻ ആരംഭിക്കുകയാണ്. അയാളുടെ ചെസ്റ്റ് പതിയെ എക്സ്പാൻഡ് ആകാൻ ആരംഭിക്കുകയാണ്. വലിയ തോതിലുള്ള സന്തോഷവും വലിയ തോതിലുള്ള സ്നേഹവും എല്ലാം തന്നെ ഈ ഒരു അവസരങ്ങളിലായിട്ട് ബില്ലിൻ്റെ മനസ്സിൽ ഉടലെടുക്കുകയാണ്. അയാൾ ബില്ലിൻ്റെ തൊട്ട് മുന്നിലെത്തിയപ്പോൾ ബിൽ അയാളോടായിട്ട് സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ, ഒരുപാടധികം മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് ആ വ്യക്തി ഒന്നും തന്നെ ചോദിക്കാതെ തന്നെ തൻ്റെ ജീവിതത്തിലെ ഒരുപാടധികം കാര്യങ്ങൾ ബിൽ അയാൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ആരംഭിക്കുകയാണ്. ഈ ഒരു അവസരങ്ങളിൽ ബില്ലിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് താനൊരു നല്ലവനാണ് എന്ന് അയാൾക്ക് ബോധ്യപ്പെടുത്തി നൽകണമെന്നൊരു കാര്യമായിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പതിയെ പുഞ്ചിരിക്കാൻ ആരംഭിക്കുകയും മതി, ഇനി താങ്കൾക്ക് തിരിച്ചു പോകാം എന്നൊരു കാര്യം അറിയിക്കുകയും ചെയ്യുകയാണ്. ഒരവസരത്തിൽ ബില്ലിന് അതിനോട് യോജിക്കാൻ തീരെ കഴിയുമായിരുന്നില്ല. അയാൾ ഇവിടെ തന്നെ നിൽക്കണമെന്ന നിലയിലാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ തൻ്റെ ആഗ്രഹം മുന്നിലുള്ള വ്യക്തിയോട് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ചിരിച്ചുകൊണ്ട് ആ വ്യക്തി പറഞ്ഞത് ഇല്ല, നിങ്ങളുടെ സമയമായിട്ടില്ല എന്നൊരു കാര്യമായിരുന്നു. പെട്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ അവിടെ വലിയൊരു പ്രകാശം ബില്ലിന് കാണാൻ സാധിക്കുകയാണ്. പതിയെ ബിൽ പുറകോട്ട് വീഴാൻ ആരംഭിക്കുകയാണ്. ആദ്യം ഒരു പ്രകാശത്തിലേക്ക് താൻ പറന്നുയരുന്നത് പോലെയാണ് ബില്ലിന് തോന്നിയിരുന്നതെങ്കിൽ ഇപ്പോൾ അന്ധകാരത്തിൻ്റെ ആഴങ്ങളിലേക്ക് താൻ വീഴുന്നത് പോലെയാണ് ബില്ലിന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബിൽ പതിയെ പതിയെ തൻ്റെ കണ്ണുകൾ തുറക്കാൻ ആരംഭിക്കുകയാണ്. ഇപ്പോൾ അയാൾ കിടക്കുന്നത് ആ ഒരു ഹോസ്പിറ്റൽ ബെഡിലായിരുന്നു. തൊട്ടടുത്തായിട്ട് ഒരു നേഴ്സ് കൂടെ നിൽക്കുന്നുണ്ട്. ബിൽ കണ്ണുകൾ തുറക്കുന്നത് കണ്ട് ആ നേഴ്സിന് വലിയ തോതിൽ തന്നെ അത്ഭുതമാവുകയാണ്. നിങ്ങളൊടുവിൽ കണ്ണു തുറന്നു എന്നൊക്കെ ആ നേഴ്സ് ബില്ലിനോടായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ബില്ല് ചോദിക്കുമ്പോൾ നേഴ്സിന് പറയാനുണ്ടായിരുന്നത്, നിങ്ങൾ മരിച്ചു എന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയത്, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കട്ടെ എന്നൊരു കാര്യമായിരുന്നു. തനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്ന, താൻ കടന്നുപോയിട്ടുള്ള ഇത്തരത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ആ നേഴ്സിനോട് ഉറക്കെ വിളിച്ചു പറയണമെന്ന് ബില്ലിന് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും അയാൾ അതെല്ലാം ഉള്ളിലൊതുക്കി മിണ്ടാതിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ സ്റ്റോ എൻ്റെ പിയാണ് വീഡിയോ തീർച്ചയായും ഇൻട്രസ്റ്റിംഗ് ആയിക്കാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ള NDE അനുഭവിച്ചിട്ടുള്ള പല ആളുകൾക്കും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള അനുഭവങ്ങളും പങ്കിടാനുണ്ട്. ചില ആളുകളൊക്കെ തന്നെയും പറയുന്നത് അവർ ഈ ഒരു അവസരങ്ങളിലായിട്ട് മരിച്ചു എന്നല്ലെങ്കിൽ ക്ലിനിക്കലി ഡെഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു അവസരങ്ങളിലായിട്ട് അവരൊരു നദീതീരത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു ചിലർക്ക് പറയാനുണ്ടായിരുന്നത് തങ്ങളൊരു കൊടുങ്കാട്ടിൽ അകപ്പെട്ടൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നതെന്നൊക്കെയാണ്.
എങ്കിൽ കൂടെയും എല്ലാവരുടെയും കാര്യം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും പറയാനുള്ളത് തങ്ങളുടെ ജീവിതകാലത്തിൽ ഇന്നേ വരെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള പല നിമിഷങ്ങളും തങ്ങളുടെ കൺമുന്നിലായിട്ട് മിന്നി മറിഞ്ഞിരുന്നു ഈ ഒരു അവസരങ്ങളിൽ എന്നൊരു കാര്യമാണ്. എന്തൊക്കെ തന്നെയായാലും ഇതെല്ലാം ഇവർക്ക് യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുള്ള മരണത്തിൽ ഇവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണോ അതോ എല്ലാം ഇവരുടെ ഉപബോധ മനസ്സിൻ്റെ കളികളാണോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ഇന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം അപ്പുറത്തേക്ക് മരണശേഷം നമുക്ക് ഓരോരുത്തരും എന്ത് സംഭവിക്കും എന്നുള്ളത് ഇന്നും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എക്കാലവും അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഓരോരുത്തരും അത് അനുഭവിക്കുന്നത് വരെ. എന്തൊക്കെ തന്നെയായാലും മരണം എന്ന് പറയുന്നത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എല്ലാ ജീവനും ഒരു നാളത് രുചിക്കുക തന്നെ ചെയ്യും. ചില ആളുകൾക്കൊക്കെ വലിയ തോതിൽ ഈ മരണമെന്ന് പറയുന്നത് തന്നെ ഭയമാണ്. അവരോടൊക്കെ ആയിട്ട് ബില്ലിന് പറയാനുള്ളത് ഒരിക്കലും അങ്ങനെ വലിയ ഭയപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഇന്നേവരെ മരണത്തെ തോന്നിയിട്ടില്ല എന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു നാൾ മരിക്കും. അപ്പോൾ അതിനാലൊക്കെ തന്നെ മറ്റൊരാൾക്ക് ഒരു വിധത്തിലും ദോഷമുണ്ടാകാത്ത രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരിക്കലും മറ്റൊരാളെ ഉപദ്രവിക്കാതെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ബില്ലിറ്റ്സിൻ്റെ ഇത്തരത്തിൽ തീർത്തും വിചിത്രമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളും അതുപോലെ തന്നെ പോഡ്കാസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്നിര ഏർപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും താഴ്ന്നു വിവരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വീഡിയോസുകളുമായി കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.